കൊപ്പം വളാഞ്ചേരി പാതയിലെ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ റോഡ് തകർച്ചയും വെള്ളക്കെട്ടും. മഴ തുടങ്ങിയതോടെ ഇതിലൂടെയുള്ള യാത്രാ ദുരിതവും ആരംഭിച്ചു. 3 വർഷം മുൻപ് നവീകരിച്ച കൊപ്പം തിരുവേഗപ്പുറ പാതയിലെ നടുവട്ടം സ്കൂളിന് മുന്നിൽ കഴിഞ്ഞ വർഷക്കാലത്തും റോഡ് തകർന്നിരുന്നു. വലിയ കുഴികൾ റോഡിൽ രൂപപ്പെട്ടതോടെ ഈ ഭാഗത്തുകൂടെയുള്ള യാത്രയും ദുരിതപൂർണമായി. സ്കൂളിന് മുന്നിലെ ചെളിക്കുളം സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെയും ദുരിതത്തിലാക്കുന്നുണ്ട്. റോഡിന്റെ ഇരുവശത്തും വെള്ളം കെട്ടി നിൽക്കുന്നത് ഏറെ ബുദ്ധിമുട്ടുകളാണ് യാത്രക്കാർക്ക് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ വർഷം വ്യാപക പരാതികൾ ഉയർന്നതോടെ നാട്ടുകാർ തന്നെ അഴുക്കുചാലുകൾ കീറി വെള്ളമൊഴുകി പോകാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. തുടർന്ന് പൊതുമരാമത്ത് അധികൃതർ റോഡ് ഗതാഗതയോഗ്യമാക്കുകയായിരുന്നു. ഈ റോഡാണ് വീണ്ടും തകർന്നടിഞ്ഞത്. ഒരുപാട് വർഷക്കാലങ്ങളായി ഈ വെള്ളക്കെട്ട് ഇവിടെ സ്ഥിരം ഒരു ഇതായി മാറിയിട്ടുണ്ട്. ആ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഇന്ന് വരെ അധികാരികൾ അത് ശ്രദ്ധിക്കാത്തതോ അതോ എന്തോ മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ പിന്നെ ഇവിടെ 100 കണക്കിന് സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് കൈപ്പുറം ജനതാ ഹൈസ്കൂളാണ് ഇതിൻ്റെ ചുറ്റു ഭാഗത്തുള്ളത്. അതിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഒരു സംഭവം, അതുമാതിരി തന്നെ യഥേഷ്ടം വണ്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും, വണ്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ്, ഈ റോഡിൽ ഗർത്തങ്ങൾ ഉണ്ടായിക്കൊണ്ട് അതിൽ ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഒരുപാട് പിന്നെ കുട്ടികൾ വീണ് അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടും അധികാരികൾ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ കാണാനില്ല. അതുകൊണ്ട് അതിനുള്ള ഒരു നടപടി പിന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും വേഗം ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയതാണ്. പക്ഷേ ആ പെടുത്തിയിട്ടൊന്നും ഇതുവരെ ഒരു കാര്യവും ഈ രാജ്യത്ത് നടന്നിട്ടില്ല. വെള്ളം കെട്ടി നിൽക്കുന്നു, വണ്ടികൾ ആകെ ബുദ്ധിമുട്ടിക്കൊണ്ട് അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഈ സ്കൂൾ കുട്ടികൾ വിദ്യാർത്ഥികൾ എല്ലാം ഇതിൽ കൂടെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. റോഡിനോട് ചേർന്ന് വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ മതിൽ കെട്ടിയതും തടസ്സമായി നിൽക്കുന്നു. ഇതുകൊണ്ട് തന്നെ അഴുക്കുചാൽ സംവിധാനവും കാര്യക്ഷമമല്ല. സ്കൂളിന് സമീപത്തെ 100 മീറ്ററോളം റോഡിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. First Touch of Love, Theme Bottle Jewelry, Thirur, Kottakkal, Puthanathani.